ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഏഴിമല ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൽ നിന്ന് നേരെ ടോപ്പ് റോഡ് വഴി കയറി, ഇപ്പോൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടാണ് ഉള്ളത്. ടോപ്പ് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ, അത് ഭയങ്കര കയറ്റമാണ്. അപ്പോൾ വ്യൂ പോയിന്റിൽ നിർത്തിയപ്പോൾ പിന്നെ സംഗതി അടിപൊളിയാണ്. ഇവിടുന്ന് നല്ല രസത്തിലെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ബീച്ചിൻ്റെ മഞ്ഞ പൂഴി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് അത്രയും ഒരു കളറുണ്ട് ആ പൂഴിക്ക്, അതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് ഭയങ്കര പുകമയമായിട്ടാണ് ഉള്ളത്. ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പയ്യാമ്പലം ബീച്ച് വരെ കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വരുവാണെങ്കിൽ ആ ഒരു ടൈമിൽ വരണം കേട്ടോ. ഏഴിമല ട്രിപ്പ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഞ്ജനേയഗിരിയിലോട്ടേക്ക് വന്നേ പറ്റുള്ളൂ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ ടെമ്പിൾ, അതായത് ഹനുമാൻ്റെ സ്റ്റാച്യു ഉള്ളത് ഈ ഏഴിമലയിലാണ്. ഇത് രാമന്തള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ചന്ദ്രേട്ടനോട് ചോദിച്ചറിയാം കേട്ടോ. സ്ഥാപിച്ചിരിക്കുന്നത് പയ്യന്നൂരിലെ പ്രമുഖ ആയുർവേദ മരുന്ന് ഉത്പാദകരായ സൺസൺ എന്ന കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൂര്യ ട്രസ്റ്റാണ് പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശിവപ്രസാദ് ഷെഡ എന്നാണ്. ഇത് സ്ഥാപിച്ചത് 2003. രാവിലെ 6 മണി രാത്രി 8 മണി ഗേറ്റ് തുറന്നു. പക്ഷേങ്കിൽ പൂജയും കാര്യങ്ങളെല്ലാം, പൂജ എന്ന് പറയാൻ അവരവര് ചെയ്യുന്നതാണ്. നമ്മൾ ഹനുമാൻ ജയന്തി എന്ന് മാത്രമുള്ള പൂജ നടക്കുന്നത്. അങ്ങനെ ആൾക്കാർ വന്നിട്ട് അപ്പൊ എങ്ങനെ, അവര് വന്നവര് തന്നെ അണ്ണയോ ചന്ദ്രമിസ്ത്രിയോ അതിൽ അവരവർ വാങ്ങിച്ച് കത്തിക്കുന്നു, അങ്ങനെയുള്ളു. അല്ലാണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഹനുമാൻ ജയന്തിന്റെ അന്ന് മാത്രം ഇവിടെ നിങ്ങൾ, അതെന്നാ ഉണ്ടാവുക അന്ന്? പൂജ ജസ്റ്റ് അത്രയാണ്. എന്നിട്ട് ചെറിയ ജില്ലിക്കറിന്റെ പണ്ട് ഹനുമാൻ മൃതസഞ്ജീവനി എടുത്തിട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഇവിടെ വീണിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഹെർബൽ പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം ശിവം ഹെർബൽ ഗാർഡൻ എന്ന് പേരിട്ടിട്ട് അവരതിനെ പ്രിസേർവ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്, സൺസൺ ഗ്രൂപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ചന്ദ്രേട്ടൻ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മലയാളത്തിലെ നക്ഷത്രങ്ങളുണ്ടല്ലോ, സ്റ്റാർസ്, ആ നക്ഷത്രക്കാർക്ക് ഓരോരാളുടെയും ഓരോ ട്രീസ് ഉണ്ട്, അതും ഒക്കെ ഇവിടെ കാണാട്ടാ. 6 അടിയുള്ള ഒരു മനുഷ്യന്റെ അച്ചുകൂടത്തിന് ബദലാക്കി ഉണ്ടാക്കിയ കമ്പി കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. ഇതിന് 41 അടിയിലേക്ക് വളരുമ്പോൾ ഉണ്ടാവുന്ന വർദ്ധനവാണ് ഹനുമാൻ ഇടയ്ക്കത്. അതിന്റെ കണക്ക് ശില്പിരായിട്ടുണ്ടാക്കിയത് നൂറുകണക്കിന് വർഷം പ്രായമുള്ള സാധനം. ഇതിപ്പോ അങ്ങനെയൊന്നും അടി ഉണ്ടാവില്ല അല്ലേ. Thank you.
നമ്മുടെ കയ്യിൽ ഇപ്പം ഈ കാണുന്ന സാധനം എന്താണെന്നും അതിൻ്റെ മരത്തിന് എന്താ പേര് എന്നൊക്കെ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വേറൊരു സ്ഥലത്തുനിന്ന് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.